ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് വായിച്ചു നോക്കിയാലോ. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. സങ്കീർത്തനം 10:9 എന്താണ് നമുക്ക് നോക്കാം. കർത്താവ് എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്തിനാ? ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു. അവർ വെച്ച കെണിയിൽ തന്നെ അവർ വീഴുന്നു. ദുഷ്ടർ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വൻപ് പറയുകയാണ്. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുകയാണ്. ദുഷ്ടനോ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നുമില്ല. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അവൻ്റെ മാർഗങ്ങളിപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ന്യായവിധി അവനെ കണ്ടെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുകയാണ്. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥം ഉണ്ടാവുകയില്ല എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ്റെ വായോ ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുകയാണ്. അവൻ ഗ്രാമങ്ങളിൽ പതിയിരുന്ന് ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുകയാണ്. അവൻ്റെ കണ്ണുകളിൽ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുകയാണ് ചെയ്യുന്നത്. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു. ദുഷ്ടൻ്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുകയാണ്. ദൈവം മറന്നിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും അത് കാണുകയില്ല എന്നാണ് ദുഷ്ടൻ വിചാരിക്കുന്നത്. കർത്താവേ ഉണരണമേ, ദൈവമേ അവിടുന്ന് കരം ഉയർത്തണമേ, പീഡിതരെ മറക്കരുത്. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുക ഇല്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന അവിടുന്ന് സഹായകനാണല്ലോ. ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുത്തുന്നതുവരെ അങ്ങ് തിരഞ്ഞ് നശിപ്പിക്കണമേ. കർത്താവേ എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും. കർത്താവേ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരുകയും ചെയ്യും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നീതിമാൻ്റെ ആശ്രയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു, പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടത്തയ്യാൽ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പു തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തൻ്റെ വിദഗ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുന്ന് കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. നീതിമാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. ഈ വചനഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.